നമസ്കാരം, ഞാൻ മുത്തുമണി. ഇതളുകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഒരു മണിക്കൂർ നമുക്ക് ഒരുമിച്ച് ചെലവിടാം ഇവിടെ ഇതളുകളിൽ. വാർത്തകളാകാതെ പോയ വർത്തമാനങ്ങളും വിശേഷങ്ങളും ഇന്ന് ഇതളുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. കാണാം ഇതളുകൾ. ട്രിവാൻഡ്രത്ത് ഞാൻ ജനിച്ചു കുറേ വർഷത്തിന് മുമ്പേ. ആൻഡ് ഐ മീൻ കേരളയിൽ പാർലർ തുടങ്ങണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം ഐ തിങ്ക് ഓൺ മിടുക്കി ഐ സെഡ് ട്രിവാൻഡ്രം ഇസ് മൈ ഫസ്റ്റ് സലോൺ, യു നോ. ആൻഡ് ദെൻ ട്രിവാൻഡ്രത്ത് അല്ല തുടങ്ങിയത്, ഐ ഓപ്പൺ ഇൻ കൊച്ചി ഫസ്റ്റ്. ഇപ്പം കൊച്ചി ഇപ്പോൾ ഒരു വർഷമായിട്ട് യുനോ ഇറ്റ്സ് റണ്ണിങ് വെരി സക്സസ്ഫുള്ളി. ആൻഡ് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ട്രിവാൻഡ്രത്ത് പോയാൻ സമയമായി. And Trivandrum, you know, I've done a little bit of a yan sadharana cheyathoru karyamaanu cheyidirikkune. Yan I've taken on partners in Trivandrum, and ende own family and ende moon nieces innaanu yan ende partners aayittu, you know, Trivandrathu edutha. Now we are opening a salon. Avarku, for them to invest so much money, I think it is a big step for them, but I think it is good that everybody is getting business a little conscious about okay future engena konduvanam nokke. And the beauty business, nothing like the beauty business. It's I think it's a great opportunity to get into. Trivandrathu endertha aarengilum parayua, like, you know, vanjur evda nu ariya enik ariyam, you know. But in Trivandrum, I mean Kochi, when people used to say there are lots of places which I don't know, but in Trivandrum is more like home. Yeah, I'm quite happy to be coming back home. ഐ തിങ്ക് പണ്ട് ഇത്രയും പെൺകുട്ടികളെ നമ്മൾ ശരിക്കും വെളിയിൽ യുനോ എല്ലാവരും വീട്ടിലിരിക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം കുറേ പേര് ജോലിക്കും എല്ലാത്തിനും ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ജസ്റ്റ് ഹാങ്ങിങ് അറൗണ്ട് അല്ലേ, കോഫി കാഫി ഡേ വട്ട് എവർ KFC, എല്ലാവരും എവ്രിബഡി ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓൺ ദ സ്ട്രീറ്റ്സ് മോർ. ആൻഡ് ദേ ലുക്കിംഗ് പ്രീറ്റി കൂൾ, യാ പ്രീറ്റി സ്മാർട്ട്. എല്ലാവരും പറയും യുവർ അമ്മ സോ ബ്യൂട്ടിഫുൾ. ശരിക്കും മൈ അമ്മ ഈസ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു ഭയങ്കര ചട്ടമ്പി ആണെന്ന് എല്ലാവരുടെ വിചാരം. ഞാൻ ചട്ടമ്പി ആണ്, ബട്ട് എല്ലാവരും വിചാരിക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ചട്ടമ്പി തരം മുഴുവനും കിട്ടിയെന്ന്. എനിക്കൊന്ന് കുറച്ചൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മൈ കുക്കിംഗ് ഹാസ് ഡെഫിനറ്റ്ലി കം ഫ്രം ഹർ. ഞാൻ ഇത്രയും നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതും എല്ലാം അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് അമ്മ പണ്ട് നമ്മുടെ ഹോൾ ഫാമിലി, അമ്മ ഇസ് വൺ ഓഫ് 16 ചിൽഡ്രൻ, 16 ഒന്ന്. ആൻഡ് ദർ ആർ 10 ഗേൾസ് ആൻഡ് 6 ബോയ്സ്. ആൻഡ് അമ്മയാണ് എല്ലാവരെയും ഒരുക്കിയത്, യുനോ, കണ്ണ് വരയ്ക്കുന്നതും പൊട്ടിയിടുന്നതും ആൻഡ് പൂ തലയിൽ വയ്ക്കുന്നതും എല്ലാം. ആക്ച്വലി റാണി ചേച്ചിയുടെ മോളുടെ മേക്കപ്പാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്, പക്ഷേ റാണി ചേച്ചിയുടെ മേക്കപ്പും അമ്മയാണ് ചെയ്ത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഈ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കാര്യം അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് വെരി ഷൈ, എന്നെ പോലെയല്ല, ഷീ ഇസ് എക്സ്ട്രീംലി ഷൈ. ദ തിങ് ഇസ് അമ്മ പണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അംബിക്ക, ഗോപിക, ദേവിക, രേണുക ഇങ്ങനെ ഉണ്ണാനൊക്കെ വിളിക്കുവാണ്. അംബിക്ക എന്ന് മരുതൻ്റെ മോളിൽ നോക്കിയിട്ടാണ് വിളിക്കുന്നത്, ബിക്കോസ് ഭയങ്കര ചട്ടമ്പിയായിരുന്നു. ഗോപിക്കയും ദേവിക്കയും ഒക്കെ ദേവർ നോട്ട് അത്രയും ചട്ടമ്പി. രേണു ഭയങ്കര ചട്ടമ്പിയായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നല്ല ആഹാരമൊക്കെ, തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു, അതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോഴും അമ്മയെ വിളിച്ചു പറയാം, അമ്മ ആ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അമ്മ ഫിഷ് മോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അമ്മ വലിയ യുനോ വിസ്തരിച്ച റെസിപ്പിയൊക്കെ അയക്കും എനിക്ക്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ്, എനിക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ്. നമ്മുടെ നാട്ടിലെ നാടൻ ഫുഡൊക്കെയാ, പുളിശ്ശേരിയും തീയലും നല്ല തേങ്ങ അരച്ച തീയലൊക്കെ ഇഷ്ടം, ചമ്മന്തി ചട്നി ഓൾ ദാറ്റ്. എല്ലാത്തിനും അമ്മ വിളിക്കും, അമ്മ ഇതിൻ്റെ റെസിപ്പി, ഷീ ഗിവ്സ് മീ ലോങ് റെസിപ്പീസ്.